വെൽക്കം ബാക്ക് ടു റിസ് വേൾഡ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഓരോ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് നമ്മൾ ഓരോ ചാപ്റ്ററും അതായത് പത്താം ക്ലാസ്സിലായിട്ട് ഈ പാഠപുസ്തകത്തിൽ ഓരോ ചാപ്റ്ററും നമ്മൾ എടുത്തു ഇനി അതിൽ എങ്ങനെയാണ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക എന്നുള്ളതൊന്ന് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് തുടങ്ങണത് ഒന്നാമത്തെ ചാപ്റ്റർ ചാപ്റ്ററാണ് ഡിസൈനിങ്ങിൻ്റെ ലോകത്തേക്ക് എന്നുള്ളത് ഒന്നാമത്തെ ചാപ്റ്റർ അതൊന്ന് എങ്ങനെയാണ് അതായത് ഇങ്ക്സ്കേപ്പ് എന്നുള്ള സോഫ്റ്റ്വെയർ ആണ് നമ്മളതിൽ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അതൊന്ന് എങ്ങനെയാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതൊന്ന് നോക്കാം അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ് എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതിൽ ഒരു മോഡല് തന്നിട്ടുണ്ട് മാ നൽകിയിരിക്കുന്ന മാതൃകയിൽ ഒരു ചിത്രം ഇംഗ്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക അതിന് നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് അതായത് മാതൃകയിലേതുപോലെ കോപ്പി ലെഫ്റ്റ് എന്ന ടെക്സ്റ്റ് ചേർക്കുക ചിത്രം മുഴുവനായി ഗ്രൂപ്പ് ചെയ്യുക ഈ ചിത്രം ഹോമിലെ എക്സാം ടെൻ എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമായി സേവ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇവിടെ തന്നിട്ടുള്ളത് പോലെ നമ്മളൊന്ന് നിർമ്മിക്കണം അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇങ്ക് സ്കേപ്പ് ഓപ്പൺ ആക്കാണ് വേണ്ടത് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി തുടങ്ങണത് ആദ്യം നമുക്ക് ഇങ്ക് സ്കേപ്പ് ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കണം അപ്പോൾ അപ്ലിക്കേഷനിൽ ഗ്രാഫിക്സ് ഇൻക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ അപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ഇൻക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ എന്നുള്ളത് കൂടെ നമ്മൾ ആദ്യം ഇങ്ക് സ്കേപ്പ് ഓപ്പൺ ആക്കാണ് വേണ്ടത് അപ്പം നമ്മുടെ ഓപ്പൺ ആയിട്ട് വന്നു ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ ബോർഡർ പേജ് ബോർഡർ ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ സെൻറ്ററിലുള്ള ഈ ബോർഡർ ഒന്ന് കളയണം അപ്പം അതിനാദ്യം ചെയ്യേണ്ടത് ഫയലിൽ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക നമുക്കൊരു ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് അറിൻ്റെ ഒരു ബോക്സ് വന്നു അതിൽ താഴെ ബോർഡർ എന്നുള്ളതിൽ ഷോ പേജ് ബോർഡർ എന്നുള്ളത് ടിക്ക് മാർക്ക് ഒന്ന് കളഞ്ഞു കൊടുക്കുക അപ്പോൾ അത് മുഴുവനായിട്ട് ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് ആയിട്ട് മാറും അപ്പോൾ നമുക്കിതിൽ ഫ്രീ ആയിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇനി നോക്കുക നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇട നൽകിയിരിക്കുന്ന ഈ മാതൃകയിൽ ഒരു ചിത്രം ഇൻഗസ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് ചെയ്യണം അപ്പോൾ ആദ്യം വേണ്ടത് സർക്കിൾ ക്ലിക്ക് ചെയ്യുക ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക അതിന് ഏത് കളറാണോ വേണ്ടത് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇവിടെ ആണ് കൊടുക്കുന്നതെങ്കിൽ വൈറ്റ് കൊടുക്കുക ബ്ലാക്ക് ആണ് കൊടുക്കണതെങ്കിൽ ബ്ലാക്ക് കൊടുക്കുക എങ്ങനെയാണോ വേണ്ടത് അപ്പോൾ വൈറ്റ് കൊടുത്തു എന്നിട്ട് സ്ട്രോക്ക് പെയിൻറ്റ് ആൻഡ് സ്ട്രോക്ക് എന്നുള്ളതിൽ സ്ട്രോക്ക് പെയിൻറ്റ് മാറ്റി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം നമുക്ക് സ്ട്രോക്ക് പെയിൻറ്റ് മാറ്റിയിട്ടാണ് എങ്ങനെയാണ് ചെയ്യണതെങ്കിൽ കളർ ഫിൽ ചെയ്ത് കൊടുക്കുക എന്നിട്ടതിന് ബ്ലാക്ക് കളറ് സെലക്ട് ചെയ്യുക സ്ട്രോക്ക് സ്റ്റൈല് കൊടുത്തിട്ട് ഇവിടെ വിടത്തുനിന്ന് കൂട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രോക്ക് സ്റ്റൈലായിട്ട് മാറും ഒപ്പോസിറ്റി ഇവിടെ കുറഞ്ഞാണ് കിടക്കുന്നത് ഒപ്പാസിറ്റി ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് എത്രയാണോ വിടുത്ത് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് കൂട്ടി കൂട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വിടുത്തായിട്ട് മാറും അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു സർക്കിൾ കിട്ടി ഒപ്പാസിറ്റിയൊക്കെ മാറ്റി കൊടുത്തു ഒപ്പാസിറ്റി എപ്പോഴും ഹൺഡ്രഡ് ആയിരിക്കണം എന്നാലേ നമ്മൾ കൊടുക്കുന്ന കളറ് കറക്റ്റായിട്ട് കാണിക്കുള്ളൂ അല്ലെങ്കിൽ അത് മങ്ങിയിട്ടായിരിക്കും കിടക്കുക ഇവിടെ ഫില്ല് എന്നുള്ളത് സ്ട്രോക്ക് പെയിൻ്റ് എന്നുള്ളത് എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിന്ന് ബ്ലാക്ക് കളർ കൊടുത്തു സ്ട്രോക്ക് സ്റ്റൈൽ മാറ്റി കൊടുത്തു ഇനി ഇതിൻ്റെ ഉള്ളിലും കൂടെ ഒരു സർക്കിളുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതേ സർക്കിൾ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വരച്ച സർക്കിളിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യാം എന്നിട്ടത് ഷിഫ്റ്റ് കൺട്രോൾ അമർത്തി പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു കോൺ ഭാഗത്തുനിന്ന് ഒന്ന് ഉള്ളിലേക്ക് നീക്കി കൊടുക്കുക അപ്പോൾ സെയിം അളവിൽ തന്നെ ചെറുതായിട്ടുള്ള ഒരു സർക്കിൾ കിട്ടും ഇപ്പോൾ ഇത് ഇതിൻ്റെ അതേ കട്ടിയിൽ തന്നെ കൂട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് സ്ട്രോക്ക് സ്റ്റൈല് നേരത്തെ എത്രയായിരുന്നു വെച്ചാൽ അതിനനുസരിച്ചൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരേ ലെവലിൽ തന്നെ അതിൻ്റെ സ്ട്രോക്ക് സ്റ്റൈല് കാണിക്കും ഇനി നമുക്കിവിടെ കുറച്ച് ഭാഗം കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ കട്ട് ചെയ്യാനാണ് ചെയ്യേണ്ടത് റെക്റ്റാങ്കിൾ ട്യൂള് ക്ലിക്ക് ചെയ്യുക റെക്റ്റാങ്കിൾ ടൂൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്കൊരു റെക്റ്റാങ്കിൾ ഒന്ന് ജസ്റ്റ് വരച്ച് കൊടുക്കുക എത്ര ഭാഗമാണോ വേണ്ടത് വെച്ചാൽ അത്രയും ഭാഗം ഒന്ന് വൈറ്റ് കളറാക്കിയിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് സെലക്ട് ചെയ്യാം ഇവിടെ പറഞ്ഞിട്ടുള്ളത് ചിത്രം മുഴുവനായിട്ട് ഗ്രൂപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം വരച്ചതിന് നമുക്കത് നീങ്ങിപ്പോവാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ അതിനൊന്ന് ജസ്റ്റ് ഗ്രൂപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു കണ്ടോ ഏകദേശം ആ രൂപത്തിലായും ഇനി അതിൻ്റെ താഴെ കോപ്പി ലെഫ്റ്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് ടെക്സ്റ്റ് ടൂൾ ക്ലിക്ക് ചെയ്യുക മൗസ് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കോപ്പി ലെഫ്റ്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ടത് ബോൾഡ് ഡിറ്റാലിക്കൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ എന്താണോ വേണ്ടത് വെച്ചാൽ അത് കൊടുക്കുക അത് എത്ര സൈസിലാണോ വേണ്ടത് വെച്ചാൽ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വെച്ച് കൊടുക്കുക എല്ലാം കൂടെ ഒരുമിച്ച് സെലക്റ്റ് ചെയ്യുക ഗ്രൂപ്പ് ചെയ്യുക വേണ്ടോ ദേ രൂപത്തിലാണ് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അടുത്തത് ഈ ചിത്രം ഹോമിലെ എക്സാം ടെൻ എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് ഫയലിൽ സേവോ സേവസ് എന്നുള്ളത് ഏതെണ്ണം വേണ്ടതെച്ച സേവ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെയിമ് എന്നുള്ള കൊടുത്ത് എക്സാമിനാവുമ്പം നിങ്ങളെ രജിസ്റ്റർ നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ എന്നാണ് പറയുന്നത് അപ്പോൾ രജിസ്റ്റർ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ടെൻത്ത് എല്ലാ നമ്പർ വൺ ആണെങ്കിൽ ടെൻത്ത് എ വൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ഫൈനൽ എക്സാമിനാവുമ്പം നമ്മൾ രജിസ്റ്റർ നമ്പർ എസ് എൽ സി ബുക്കിലുള്ള എന്നിട്ട് അണ്ടർ സ്കോർ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇതൊന്നാമത്തെ ക്വസ്റ്റ്യനായിട്ടാണ് ഇംഗസ്കേപ്പ് വരിക എന്നുള്ളത് കൊടുക്കുക ഇനി എക്സാം ടെൻ എന്ന ഫോൾഡറിലേക്ക് സേവ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എക്സാം എന്നുള്ള ഫോൾഡർ ഇതിൽ നിന്ന് കിട്ടണം എക്സാം ടെന്നു കിട്ടാൻ ഹോമിൽ എക്സാം ടെന്നുള്ളൊരു ഫോൾഡർ ഉണ്ടായിരിക്കും അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സേവ് എന്ന് ക്ലിക്ക് ചെയ്യുക ഇത്രയാണ് ഇതിൽ ചെയ്യാനുള്ളത് ഇനി നമുക്ക് നോക്കുക അടുത്തത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദേശീയ ഹരിത സേന ഗ്രൂപ്പിന് വേണ്ടി ചുവടെ കാണുന്ന മാതൃകയിൽ ഒരു ബോർഡ് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക ഇതിലേക്ക് ആവശ്യമായ ലോഗോ ഹോമിലെ ഇമേജ് ടെൻ എന്ന ഫോൾഡറിൽ എൻ ജി സി ലോഗോ പി എൻ ജി എന്ന പേരിൽ നൽകിയിട്ടുണ്ട് ഈ ചിത്രം പി എൻ ജി ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് ഹോമിലെ എക്സാം ടെൻ എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക എസ് വി ജി ഫയൽ സേവ് ചെയ്യേണ്ടതില്ല അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കുക എസ് വി ജി ഫയൽ സേവ് ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ചെയ്തിരുന്ന പോലെ ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യണ്ട എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് നോക്കുക അപ്പോൾ എങ്ങനെയാണ് ചെയ്യുകയാണ് എന്നുള്ളത് നോക്കുക അപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ഇൻക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് ഇമേജ് എന്നുള്ളത് ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കുക ഇൻക്സ്കേപ്പ് ഓപ്പൺ ആയിട്ട് വന്നു നമുക്ക് സൗകര്യത്തിനു വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് ഫയലിൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് ഷോ പേജ് ബോർഡർ എന്നുള്ളത് കളഞ്ഞു കൊടുത്തു ഇനി ക്വസ്റ്റ്യൻ നോക്കുക ഇതുപോലെ ഒന്നുണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഈ ലോഗോ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് ഇത് നമ്മൾ വരക്കല്ല ചെയ്യേണ്ടത് എൻ ജി സി ലോഗോ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നിട്ടുണ്ട് ഹോമിലെ ഇമേജ് ഇട്ടൻ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബോർഡർ കൊടുക്കണം അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുക ഒരു റെക്റ്റാംഗിൾ വരച്ചു കൊടുത്തു നമുക്ക് ഏത് കളറാണോ വേണ്ടത് വെച്ചാൽ ആ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനി ഇതിന് ബ്ലാക്ക് കളർ ബോർഡർ തന്നിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ബോർഡർ വരക്കാൻ സ്ട്രോക്ക് പെയിൻറ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഫ്ലാറ്റ് കളർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഉണ്ടോ നമ്മൾ നേരത്തെ ഓൾറെഡി ബ്ലാക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്ട്രോക്ക് സ്റ്റൈൽ നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ ആ സ്ട്രോക്ക് സ്റ്റൈലും കൂടെ ഒന്ന് കൊടുക്കുക ഇനി നോക്കുക അടുത്തത് ഇതിൽ ചെയ്യാൻ ഇതിന് രണ്ട് ഹുക്കുകൾ വേണം അതായത് ഇതൊരു ബോർഡാണ് ആ ബോർഡിന് രണ്ട് ഹുക്കുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ രണ്ട് ഹുക്കുകൾ വരച്ച് കൊടുക്കണം ആ ഹുക്കുകൾ വരയ്ക്കാൻ ചെയ്യേണ്ടത് സർക്കിൾ ക്ലിക്ക് ചെയ്യുക സ്ട്രോക്ക് പെയിൻ്റ് ഒന്നും നമുക്ക് വേണ്ട അപ്പോൾ സ്ട്രോക്ക് കളഞ്ഞതിന് ശേഷം നമുക്കത് ഏത് കളറിലാണോ വേണ്ടത് വെച്ചാൽ ആ കളറൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക ആ ഡ്യൂപ്ലിക്കേറ്റിന് വേറൊരു കളറ് കൊടുക്കുക ഷിഫ്റ്റ് കൺട്രോൾ അമർത്തി പിടിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ഒന്ന് കുറച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് ജസ്റ്റ് താഴേക്ക് ഹുക്കാവുമ്പോൾ അത്ര ഉണ്ടാകുക താഴേക്കൊന്ന് നീക്കി കൊടുക്കുക ഇതൊന്നായി ഇനി ഗ്രൂപ്പ് ചെയ്യാം പണ്ടോ ഇതൊന്നായി ഇതേപോലത്തെ രണ്ടെണ്ണമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഗ്രൂപ്പ് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് നീക്കി വെക്കുക എന്നിട്ട് എവിടെയൊക്കെയാണോ നമുക്ക് വേണ്ടത് വെച്ചാൽ അവിടെ രണ്ടും ചെയ്തിട്ട് കൊണ്ടോയി വയ്ക്കുക ഓക്കേ അപ്പോൾ ഇത് ഇത്രയാണുള്ളത് അതിന് ശേഷം നാഷണൽ ഗ്രീൻ ക്രോ കോപ്സ് എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് ടെക്സ്റ്റ് ട്യൂള് ക്ലിക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നേരത്തെ പോലെ തന്നെ അത് ബോൾഡ് ഇറ്റാരിക്ക് ആവണം എന്നുള്ളത് എന്തൊക്കെയാണോ വേണ്ടത് വെച്ചാൽ അതൊന്ന് കൊടുക്കുക ബോൾഡ് ഒന്ന് സൈസ് കൂട്ടി കൊടുക്കുക ഏത് മോഡലാണോ നമുക്ക് വേണ്ടത് വെച്ചാൽ അത് കൊടുക്കുക എന്നിട്ടിവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അതിന് വൈറ്റ് കളറാണ് വേണ്ടത് വൈറ്റ് കളർ കൊടുക്കുക പിന്നെ ഇതേക്ക് നമുക്കൊരു പിക്ചർ ആഡ് ചെയ്യണം പിക്ചർ ആഡ് ചെയ്യാനാണ് ഇമേജ് ഇട്ടാൻ എന്നുള്ള ഫോൾഡറിലാണ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞത് അപ്പോൾ അത് ഏതും സെലക്റ്റ് ആവാതെ കിടക്കണം എന്നിട്ട് പിക്ചർ എടുക്കാൻ ഫയലിൽ ഇമ്പോർട്ട് പിക്ചറുള്ള സ്ഥലം പറഞ്ഞിട്ടുള്ളത് ഹോമിലെ ഇമേജ് ഇട്ടാൻ എന്നുള്ള ഫോൾഡറിൽ ഇമേജ് ഇട്ടാൻ എന്നുള്ളതിൽ എൻ ജി സി ലോഗോ ഡോട്ട് പി എൻ ജി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എൻ ജി സി ലോഗോ ഡോട്ട് പി എൻ ജി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഓപ്പൺ ചെയ്യുക ഇങ്ങനൊരു ബോക്സ് വരും പി എൻ ജി എന്നുള്ളത് കൊടുക്കുക അതിൽ ഓക്കെ അടിക്കുക അപ്പോൾ ബോക്സ് ഇവിടെയാണ് പിക്ചർ വന്നിട്ടുള്ളത് ഇത് വൈറ്റ് കളർ പിക്ചറാണ് അപ്പോൾ അതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇവിടേക്ക് കൊണ്ടുവരിക എന്നിട്ട് എത്രയാണോ നമുക്ക് അതിൻ്റെ സൈസ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക ണ്ടോ ഏകദേശ രൂപത്തിലായിട്ട് മാറിയിട്ടുണ്ട് എല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്യുക ഉണ്ടോ ഏകദേശം ബോർഡ് രൂപത്തിലായിട്ടാണ് മാറിയിട്ടുള്ളത് ഇനി പി എൻ ജി ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് ഹോമിലെ എക്സാം ടെൻ എന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ ചോദ്യം നമ്പർ ഫയൽ നാമമായി സേവ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് എസ് വി ജി ഫയലായി സേവ് ചെയ്യേണ്ടതില്ല അതായത് എസ് വി ജി ഫയലായിട്ട് സേവ് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ഫയലിൽ സേവ് സേവാസ് ഒന്നും ക്ലിക്ക് ചെയ്യണ്ട നേരെ പോയിട്ട് എക്സ്പോർട്ട് പി എൻ ജി ഇമേജ് ക്ലിക്ക് ചെയ്യാം ഫയലിൽ എക്സ്പോർട്ട് പി എൻ ജി ഇമേജ് ഇവിടെ എക്സ്പോർട്ട് ആസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഇവിടെ സൈഡിലെ ബോക്സിൽ എക്സ്പോർട്ട് ആസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് എന്താണോ പേര് കൊടുക്കേണ്ടത് എന്നുള്ളത് രജിസ്റ്റർ നമ്പർ ആണെങ്കിൽ ഇപ്പോൾ ടെൻത്ത് ബി നമ്പർ ടു അണ്ടർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ വണ് ആണെങ്കിൽ വണ്ണ് എന്നിട്ട് ഹോമിലെ എക്സാം ടെൻ എന്ന ഫോൾഡറിൽ സേവ് ക്ലിക്ക് ചെയ്യുക ഇവിടെ എക്സ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഇതേപോലെ ഒരു ബോക്സ് വരും അപ്പം അത് എക്സ്പോർട്ട് ചെയ്യാം ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത് അതുപോലെ ഒരു ക്വസ്റ്റ്യനും കൂടെ പരിചയപ്പെടുത്തി തരാം മാതൃക പോലെ ഒരു ഗതാഗത മുന്നറിയിപ്പ് ബോർഡ് ഇംഗ്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക ബോർഡിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള ചിത്രം ഹോമിലെ ഇമേജ് ടെൻ എന്ന ഫോൾഡറിൽ യു ടേൺ ഡോട്ട് പി എൻ ജി എന്ന പേരിൽ നൽകിയിട്ടുണ്ട് നേരത്തെ പോലെ തന്നെ ഈ ചിത്രം പി എൻ ജി ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് ഹോമിലെ എക്സാം ടെൻ എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക എസ് ഫയലായിട്ട് സേവ് ചെയ്യേണ്ടതില്ല അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം ഇങ്ക് സ്കേപ്പ് ഓപ്പൺ ആക്കിയിട്ട് കൊണ്ടുവരണം അപ്പോൾ ഇങ്ക് സ്കേപ്പ് ഓപ്പൺ ആക്കി കൊടുക്കുക ഞാൻ ഇവിടുന്ന് പുതിയൊരു ഫയലെടുത്തു അപ്ലിക്കേഷനിൽ ഗ്രാഫിക്സിൽ ഇങ്ക് സ്കേപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു ഇങ്ക് സ്കേപ്പ് ഫയൽ പേജ് എടുക്കുക അതായത് നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന പോലെ തന്നെ നോക്കുക ഇതുപോലെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇത്രയും ഈ ഊട്ടേൺ എന്നുള്ള ഇത്രയും ഇത് തന്നിട്ടുണ്ട് ബാക്കിയാണ് നമ്മൾ ബാനറാക്കിയിട്ട് ഉണ്ടാക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണെന്ന് നേരത്തെ പോലെ തന്നെ റെക്റ്റാംഗിൾ ക്ലിക്ക് ചെയ്യുക റെക്റ്റാംഗിൾ വരച്ച് കൊടുക്കുക അതിന് വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത് വൈറ്റ് കളർ സെലക്ട് ചെയ്യുക സ്ട്രോക്ക് പെയിൻ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫ്ലാറ്റ് കളർ ക്ലിക്ക് ചെയ്യുക അത് നമുക്ക് ഏത് കളറാണോ വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്യുക അവിടെ ബ്ലാക്ക് കളർ തന്നെ ബ്ലാക്ക് കളർ ഇത്രയാണ് കൊടുക്കേണ്ടത് എന്നിട്ട് ഇനി എത്രയാണോ നിങ്ങൾക്ക് സൈസ് വേണ്ടതെന്ന് വെച്ച് അതിനനുസരിച്ച് കൊടുക്കുക ഇനി അതുപോലെ തന്നെ അടുത്തതതിൽ അതൊരു ബാനറായിട്ടാണ് കിടക്കുന്നത് അതായത് ഒരു ബോർഡാണ് അപ്പോൾ ബോർഡാവുമ്പോൾ അതിനൊരു കാലു വേണം അപ്പോൾ അതിന് ചെയ്യേണ്ടത് വീണ്ടും റെക്റ്റാംഗിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് സ്ട്രോക്ക് പെയിൻ്റ് ഒന്നും വേണ്ട മുകളിൽ നിന്നാണ് വരുന്നത് റെക്റ്റാംഗിൾ വരച്ചു കൊടുക്കുക അതിന് ബ്ലാക്ക് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനി ഇത് പേജിൻ്റെ ബാക്കിലായിട്ടാണ് ഇത്രയും ഭാഗം നമുക്കിവിടെ കാണുന്നില്ല അപ്പം നമുക്ക് ആ പേജിൻ്റെ ബാക്കിൽ അതായത് നമ്മൾ ആദ്യം വരച്ച ഈ ബോക്സിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുവരാൻ കീബോർഡിലുള്ള പേജ് ഡൗൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതായത് മുകളിലുള്ളത് താഴേക്ക് പോകാൻ പേജ് ഡൗൺ അപ്പം കണ്ടു ഏകദേശം ആ ലെവലായിട്ട് മാറി ഇനി നമുക്ക് അടുത്തത് ഇതിൽ ചെയ്യേണ്ടത് യു ടേൺ പ്രൊഹിബിറ്റഡ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടേൺ പ്രൊഹിബിറ്റർ എന്നുള്ളത് ഞാൻ ടൈപ്പ് ചെയ്തു അതൊന്ന് ബോൾഡ് ആക്കിയിട്ട് കൊടുക്കുക എത്ര സൈസിലാണോ നമുക്കത് വേണ്ടത് വെച്ചാൽ സൈസ് കൊടുക്കുക അത് ഏത് കളറിലാണോ വേണ്ടത് വെച്ചാൽ അത് കൊടുക്കുക എവിടെയാണോ അത് കൊണ്ടുപോയി വെക്കേണ്ടത് വെച്ചാൽ അതവിടെ കൊണ്ടുപോയിട്ട് വയ്ക്കുക ടേൺ പ്രൊഹിബിറ്റർ ഇനി നമുക്ക് ആ പിക്ചർ ആഡ് ചെയ്യണം നേരത്തെ പോലെ തന്നെ ഫയലിൽ ഇമ്പോർട്ട് ഹോമിൽ ഇമേജ് എന്നുള്ള ഫോൾഡറിൽ യൂടേൺ ഡോട്ട് പി എൻ ജി ഓപ്പൺ ചെയ്യുക വരുന്ന ബോക്സിൽ ഓക്കെ എടുക്കുക അപ്പോൾ നമുക്കുള്ള ആ പിക്ചർ വരും ആ പിക്ചറിന് നമുക്കെടുത്തിട്ട് എവിടെയാണോ വേണ്ടത് വച്ചാൽ അത് കൊടുക്കുക ഉണ്ടോ അതുപോലെ ഒരു ബാനറായിട്ട് മാറി എല്ലാം കൂടെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാം ഗ്രൂപ്പ് ചെയ്യാൻ ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് എന്നുള്ളതാണ് അതല്ലെങ്കിൽ മൗസ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യാം ഇനി ഇത് നമുക്ക് നേരത്തെ പോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് ഫയലിൽ എക്സ്പോർട്ട് പി എൻ ജി ഇമേജ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ എക്സ്പോർട്ട് ആസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നമുക്ക് എന്താണോ പേര് വേണ്ടത് വെച്ചാൽ ആ പേരവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ് എന്നുള്ളത് ഒന്ന് അണ്ടർ സ്കോർ ഇട്ടിട്ട് അതൊന്ന് കൊടുക്കുക എക്സാം എന്നുള്ള ഫോൾഡറിലേക്കാണ് മാറ്റാൻ പറഞ്ഞിട്ടുള്ളത് എക്സാം എന്നുള്ള ഫോൾഡർ സേവ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എസ് വി ജി ഫയലായിട്ട് സേവ് ചെയ്യേണ്ടതില്ല അതായത് ഫയലിൽ സേവ് ആയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് എസ് വി ജി ഫയലായിട്ട് മാറുക അപ്പോൾ ഇത്രയാണ് ഇങ്ക് സ്കേപ്പ് എന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ കൂടുതൽ ക്വസ്റ്റ്യനെ അടുത്ത വീഡിയോസിൽ കാണിക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്